ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചരിത്രം സിനിമയിലൂടെ എന്ന എൻ്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ആൻഡ് ദ മൂവി നെയിം ഈസ് എനിമി അറ്റ് ദ ഗേറ്റ്സ്. 2001 ജോൺ ജാക്വാ അനൂത് എന്ന ഡയറക്ടറിൻ്റെ കീഴിൽ ബാറ്റിൽ ഫോർ സ്റ്റാലിൻഗ്രാഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് എനിമി അറ്റ് ദ ഗേറ്റ്സ്. 1973 പബ്ലിഷ് ചെയ്ത ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വില്യം ക്രെയ്ഗ് എഴുതിയ നോൺ ഫിക്ഷൻ ഹിസ്റ്ററിയാണ് ഈ സിനിമയുടെ ആധാരം. നമുക്ക് നോക്കാം ഈ സിനിമയുടെ ഉള്ളറയിലേക്ക്. ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനിമയുടെ സിനോപ്സിസ്. സിനോപ്സിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക്. ജർമ്മനി, റഷ്യ, ഇവർ രണ്ടുപേരും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആദ്യകാലങ്ങളിൽ സഖ്യകക്ഷിയായിരുന്നു. ഇവർ ഒരു സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു, മോളട്ടോ റിബൻട്രോപ്പ് പാക്റ്റ്. ഇതിനെപ്പറ്റിയും അതിനോടനുബന്ധിച്ചിട്ട് എന്തോരം സൈനിക നീക്കങ്ങൾ നടത്തിയെന്നുള്ളതും എൻ്റെ കഴിഞ്ഞ റിവ്യൂ ആയ കാറ്റിൻ എന്ന സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ഇറ്റ് ദെയർ. എന്നാലും ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഓൾറെഡി ഹിറ്റ്ലറിൻ്റെ മനസ്സിലുള്ള ഒരു ആശയമായിരുന്നു റഷ്യയെയും പിടിച്ചടക്കണം എന്നുള്ളത്. റഷ്യ അന്നേ ഒരു ദരിദ്ര രാജ്യമായിരുന്നെങ്കിലും യുദ്ധത്തിനോടനുബന്ധിച്ച് വേണ്ട ഇരുമ്പ് അല്ലെങ്കിൽ പെട്രോൾ അങ്ങനെയുള്ള ധാതുക്കളും മിനറൽസും എല്ലാം ഖനനം ചെയ്യുന്ന ധാരാളം സ്പോട്ടുകൾ റഷ്യയിലുണ്ട്. ഇതായിരുന്നു ഹിറ്റ്ലറിൻ്റെ ലക്ഷ്യം. 1941 ഹിറ്റ്ലർ ഈ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് റഷ്യക്കെതിരെ അറ്റാക്ക് ചെയ്തു. ഇത്രയും നാളും വളരെ സൗഹൃദത്തിലിരുന്ന ജർമ്മൻകാർ പെട്ടെന്നൊരു നിമിഷത്തിൽ റഷ്യക്കെതിരെ തിരിഞ്ഞപ്പോൾ റഷ്യ പതറിയെന്ന് മാത്രമല്ല അടിതെറ്റി വീണു. ആ വീഴ്ചയിൽ റഷ്യ എന്ന് പറയുന്ന പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവനായിട്ടും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജർമ്മനി മുന്നിലേക്ക് കയറി വന്നു. ജർമ്മൻ സൈന്യത്തിന് രണ്ട് വഴികളാണ് അന്നേരം തെളിഞ്ഞു നിന്നത്. ഒന്ന്, വടക്ക് ഭാഗത്തേക്കുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളായ മോസ്കോയും മോസ്കിയോടനുബന്ധിച്ചിട്ട് സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ പാർലമെൻറ്റ് സമുച്ചയമായ ക്രെംലിൻ അടക്കമുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് ഉക്രൈൻ വശത്തേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മിനറൽസും ഓയിൽ വെൽസ് അടങ്ങിയ സ്ഥലങ്ങളെല്ലാം പിടിച്ചടക്കി ഇവർക്ക് വേണ്ട മിലിറ്ററി എക്യുപ്മെൻസിന് വേണ്ട ഹെൽപ്പ് ഉണ്ടാക്കുക എന്നുള്ള രണ്ടാശയം. ഇവയാണ് ജർമ്മൻ സൈന്യം ഹിറ്റ്ലറിന് മുന്നിൽ വെച്ചു കൊടുത്തത്. എന്നാൽ ഹിറ്റ്ലർ ഹീ ഈസ് എ വെരി ഈഗോയിസ്റ്റിക്കൽ പേഴ്സൺ, ഹീ വാണ്ട് ദി എൻറ്റയർ സോവിയറ്റ് യൂണിയൻ. ആൻഡ് എഗെയിൻ, സ്റ്റാലിൻ ഈസ് ഓൾസോ എൻ ഈഗോയിസ്റ്റിക് പേഴ്സൺ. ഇത് രണ്ടുപേരിൽ ആരാണ് ഏറ്റവും വലിയ ഈഗോയുള്ള ആളെന്നുള്ള ഒരു ഇടി തന്നെ ഇവർക്കിടയിലുണ്ട്. രണ്ടുപേരും ചരിത്രം കണ്ട ഏറ്റവും വലിയ ടയറൻസുകളാണ്. എന്നാലും ഈ ജർമ്മനി ഒക്യുപ്പൈ ചെയ്ത മോസ്കോയിലേക്കുള്ള വഴിയിൽ ഉള്ള ഒരു ചെറിയ പട്ടണമാണ് സോവിയറ്റ് യൂണിയൻ്റെ നേതാവായ സ്റ്റാലിൻ്റെ അതേ പേരിലുള്ള സ്റ്റാലിൻഗ്രാഡ്. ഈ സ്റ്റാലിൻഗ്രാഡ് ആ ഒരു പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിർണായകമായ ഒരു പൊസിഷനോ അല്ലെങ്കിൽ അത് പിടിച്ചടക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല. എന്നാലും സ്റ്റാലിൻ്റെ കൊമ്പ് ഉടയ്ക്കണം എന്നുള്ളൊരാശയത്തിൽ ഹിറ്റ്ലർ സ്റ്റാലിൻഗ്രാഡ് പിടിച്ചു വെച്ചു. സ്റ്റാലിൻഗ്രാഡ് തിരിച്ചു പിടിക്കണം എന്നുള്ള വാശി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാലിനും ഉണ്ടായി. ആൻഡ് ദസ് ബിഗിൻ ദ ബാറ്റിൽ ഫോർ സ്റ്റാലിൻഗ്രാഡ്. 1942 സ്റ്റാലിൻഗ്രാഡ് പിടിച്ചടക്കണം എന്നൊരാശയത്തിൽ സ്റ്റാലിൻ റെഡ് ആർമിയിലെ വളരെയധികം ജീവനുകളാണ് ഇതിനു വേണ്ടി പൊലിച്ചു കളഞ്ഞത്. ആ ഒരു ആശയത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സിനിമയും വരുന്നത്. ഇതേ സംഭവം തന്നെ നിങ്ങൾക്കിടയിൽ ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ആദ്യ കാലത്തെ ഗെയിമുകളിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് കളിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ കളിച്ചതും ഈ പിന്നീട് ഞാൻ ഈ സിനിമ കണ്ടു. ദെൻ ഈ രണ്ട് ഇതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സിനിമയുടെ കഥയിലേക്ക്.
1942 സ്റ്റാലിൻഗ്രാഡ് പിടിച്ചടക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട റെഡ് ആർമിയിലെ ഒരു ഇൻഫെൻട്രി മാനാണ് വസീലി സൈറ്റ്സേവ് എന്ന പട്ടാളക്കാരൻ. സ്റ്റാലിൻഗ്രാഡ് ആണെങ്കിലോ ജർമ്മൻ ഇൻഫെൻട്രി ട്രൂപ്പും അത്യാധുനിക യുദ്ധക്കോപ്പുകളായ മെഷീൻ ഗൺ, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പവർഫുൾ വെപ്പൺസും കൊണ്ട് സമ്പന്നമാക്കി വെച്ചിരിക്കുകയാണ് സ്റ്റാലിൻഗ്രാഡ് മൊത്തം. എന്ത് വിധേനയും ഇത് പിടിച്ചടക്കണമെന്നുള്ള വാശിയോടുകൂടി എല്ലാവരെയും യാതൊരുവിധ കൺട്രോളുമില്ലാതെ ചാർജ് ചെയ്യിപ്പിക്കുകയാണ് റെഡ് ആർമി. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, സോവിയറ്റ് യൂണിയൻ അന്ന് അത്യാവശ്യം നല്ല ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ഇവിടെ ഈ ഒരു രംഗങ്ങളിൽ വളരെയധികം രസകരമായിട്ട് അത് കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫെൻട്രി മാൻസ് മുന്നോട്ട് പോകുമ്പോൾ മുന്നിലുള്ള ആളുടെ കയ്യിൽ തോക്കും, അതിനുശേഷം പിന്നിൽ അതിന് തൊട്ട് പിന്നാലെ വരുന്നവന് അതിന് വേണ്ട അമ്മ്യുണേഷനും കൊടുക്കും. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ പട്ടാളക്കാർക്കും കൂടി സ്പെയർ ചെയ്യാനുള്ള ഗൺസ് ഇവരുടെ കയ്യിൽ ഇല്ല. എന്നാലും ഇവർ മുന്നിലേക്ക് ഓടുന്ന വഴിയിൽ തോക്കുമായി പോകുന്നവൻ വെടികൊണ്ട് വീഴുമ്പോൾ ആ തോക്കെടുത്തിട്ട് അമ്മ്യുണേഷൻ നിറച്ച് യു ഹാവ് ടു കണ്ടിന്യൂ ദ ചാർജ്. ഇതായിരുന്നു റെഡ് ആർമിയുടെ ആശയം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മരണക്കിണി, അതായത് മരണം ഉറപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മുന്നിലേക്ക് ഓടി ചെല്ലുവാൻ പൊതുവേ ആർക്കായാലും അത്ര ധൈര്യം ഉണ്ടാവില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാർ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു, ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് കൺസിഡേർഡ് ആസ് എ ട്രൈറ്റർ ടു മദർ റഷ്യ. ഇങ്ങനെ ഓടുന്നവരെ ഓഫീസേഴ്സ് സ്പോട്ടിൽ തന്നെ വെടിവെക്കുന്ന രംഗങ്ങളും നമുക്ക് സിനിമയിലും അതേസമയം ഗെയിമിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ വസീലി സൈറ്റ്സേവൻ എന്തായാലും മരണം ഉറപ്പാണ്. ചെകുത്താനും കടലിന് നടുക്ക് നിൽക്കുന്ന വസീലി എന്തായാലും മരിക്കും, എന്നാൽ പിന്നെ റഷ്യക്ക് വേണ്ടി മരിക്കാമെന്നും പറഞ്ഞ് മുന്നിലേക്ക് ചാർജ് ചെയ്യുകയാണ്. തൻ്റെ കയ്യിൽ ഒരു തോക്ക് കിട്ടുമെന്നും കരുതി പ്ലാൻ ചെയ്ത് പോവുമെങ്കിലും തൻ്റെ മുന്നിലേക്ക് ഓടിക്കേറി ഒരുത്തൻ്റെ കയ്യിലെ തോക്ക് കിട്ടി അവൻ ഓടുന്നു. പിന്നാലെ പോയ വസീലിയുടെ കയ്യിൽ കിട്ടുന്ന അമ്മ്യുണേഷനാണ്. ഇവരെല്ലാവരും കൂടി ഈ മെഷീൻ ഗൺസിൻ്റെ ഇടയിലേക്ക് അങ്ങോട്ട് ചാർജ് ചെയ്യുകയാണ്. ദെൻ മൂവി കട്ട് ബാക്ക് ടു അനദർ ലൊക്കേഷൻ. ആ സിറ്റുവേഷനിൽ കാണിക്കുന്നത് ഇവർ ചാർജ് ചെയ്ത അത്ര സ്ഥലത്ത് ഫുള്ള് ഡെഡ് ബോഡീസ്, ചാർജ് ചെയ്ത മിക്ക ആൾക്കാരും മരിച്ചു, അവരുടെ ഡെഡ് ബോഡീസാണ് അവിടെ മൊത്തം കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് വാർ പ്രൊപ്പഗാൻഡകൾ നിറഞ്ഞ ലഘുലേഖകളുമായി കാറിൽ വരികയാണ് അവിടുത്തെ റെഡ് ആർമിയിലെ മീഡിയ ഓഫീസറായ കമ്മിസാർ ഡാനിലോ. കമ്മിസാർ ഡാനിലോവിൻ്റെ വരവ് കണ്ടിട്ടോ എന്തോ ടാങ്കുകൾ വളരെയധികം ശക്തമായി ഷെല്ലാക്രമണത്തിൽ ആ സ്ഥലത്തെ വിധേയമാക്കുന്നു. തെറിച്ചു വരുന്ന ഒരു ഷെല്ലിൽ പൊട്ടിത്തെറിച്ച് കാറ് കുത്തനെ മറിയുകയും ഡാനിലോ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഡാനിലോ നീങ്ങി നീങ്ങി ഈ കിടക്കുന്ന മൃതശരീരങ്ങൾക്കിടയിൽ നിന്ന് തൂക്കം കണ്ടെത്തിയിട്ട് ഇവർക്കിടയിൽ ഒളിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ജീപ്പിൽ കുറച്ച് ജർമ്മൻ പട്ടാളക്കാർ വന്ന് ഈ കിടക്കുന്ന ഡെഡ് ബോഡികൾക്കെതിരെ നിറയൊഴിക്കുന്നു, എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് ജർമ്മൻ മിലിറ്ററി ഓഫീസേഴ്സ് കമ്മിങ് ടു ദാറ്റ് പ്ലേസ്. അവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് മീറ്റിംഗ് കൂടി സ്വയം ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി നാലഞ്ച് ഓഫീസേഴ്സ് അടങ്ങുന്നതും ഒരു അംഗരക്ഷകനും ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഡാനിലോവിന് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഡാനിലോ തൻ്റെ കയ്യിലുള്ള തോക്ക് ഇവർക്കെതിരെ ലക്ഷ്യമാക്കി വെക്കുമെങ്കിലും വെടിവെക്കാൻ ഇങ്ങർക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു മുരടനക്കം പോലെ നിങ്ങൾ ആ ബോംബ് വീഴുന്ന ശബ്ദത്തിനനുസൃതമായിട്ട് വെടിവെക്കുക എന്നൊരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്. കമ്മിസാർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ വസീലി സൈറ്റ്സേവ് ആണ്. വസീലി മരിച്ചിട്ടുണ്ടായില്ല, കമ്മിസാറിനെ പോലെ തന്നെ അദ്ദേഹം ഒളിച്ചു കിരിക്കുകയാണ്. കമ്മിസാർ ഡാനിലോ വസീലിയോട് ചോദിക്കും, നിനക്ക് വെടിവെക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. വസീലി പറയും, ഞാൻ വെടിവെക്കാമെന്നും പറഞ്ഞ് ഒരു ചെറിയ വിടവിലൂടെ തോക്ക് ലക്ഷ്യത്തിലേക്ക് വെച്ചിട്ട് ഓരോ ടാങ്ക് ഷെല്ല് വീണ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തിൽ ഓരോ നിറയും ഒഴിക്കുന്നു. എല്ലാം കൃത്യസ്ഥാനത്ത് കൊണ്ട് അവിടെ വന്ന എല്ലാ ഓഫീസേഴ്സിനെയും ഇവർ വെടിവെച്ച് ഇടുന്നു. അങ്ങനെ അവർ ആ ദിവസം കടന്നു കിട്ടുന്നു. ഡാനിലോ തൻ്റെ ഈ അനുഭവത്തെ, ഈ സൈറ്റ് സേവിനെ വളരെയേറെ പ്രശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് ദിവസത്തെ പത്രത്തിൽ കാര്യമായിട്ട് തന്നെ എഴുതി ഫലിപ്പിക്കുകയാണ്. ശേഷം പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് റെഡ് ആർമിയിലെ വളരെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ലെഫ്റ്റനന്റ് ജനറൽ നിക്കിത ക്രുഷ്ചേവ്, അദ്ദേഹം ഈ പട്ടാളക്കാരിലെ എല്ലാ മീഡിയ ഓഫീസേഴ്സിനെയും വിളിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ആർമിയിലേക്ക് പുതിയ പട്ടാളക്കാരോ ആരും റിക്രൂട്ട് ആകുന്നില്ല, പേടിയാണ്, കാരണം ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് ഇവർക്ക് ഫേസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഇവരെല്ലാവരും പട്ടാളത്തിലേക്ക് മുന്നിലേക്ക് കയറി വരണം, ഇതാണ് ആവശ്യം. എല്ലാ രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചു. ഇനി എന്താണ് വഴിയെന്ന് ആലോചിക്കുമ്പോഴാണ് ഡാനിലോ തന്നെ ഒരു ആശയം പറയുന്നത്, ഇത്രയും പ്രശ്നങ്ങൾ കൊടുക്കുന്നതിന് പകരം
പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സൂപ്പർ ഹീറോയെ ഇവർക്ക് മുന്നിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ക്രൂഷ്ചേവ് ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആശയമുണ്ടോ എന്ന്. അപ്പോഴാണ് ഡാനിലേവ് ഈ പറയുന്ന വസീലി സൈറ്റ്സേവിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റും ഇതിന് മൂലം അവർക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെയൊക്കെ വലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ പത്രക്കെട്ടുകൾ കാണിക്കുന്നത്. അങ്ങനെ വസീലി സൈറ്റ്സേവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്നൈപ്പർ ട്രെയിനിങ് സ്കൂൾ അല്ലെങ്കിൽ സ്നൈപ്പർ ട്രെയിനിങ് സെഷൻ തന്നെ ആരംഭിക്കുകയാണ്. റഷ്യൻ ആർമിയിൽ ഇൻഫൻട്രിമാനേക്കാളും കൂടുതൽ സ്നൈപ്പേഴ്സായി വരാൻ തുടങ്ങി. സ്റ്റാലിൻഗ്രാഡിൽ എവിടെയെങ്കിലും ഒരു ഓഫീസർ തലപൊക്കിയാൽ അപ്പം തന്നെ റഷ്യൻ സ്നൈപ്പർ അടിച്ചിടും. ഈ ഒരവസ്ഥയായി. ഈ പൊടുന്ന തന്നെ ഓഫീസർ റാങ്കിലുള്ള ആൾക്കാരെ വെടിവെച്ചിടാൻ തുടങ്ങിയതോടുകൂടി നേതൃത്വ നിരയിലേക്ക് പ്രോപ്പറായിട്ട് ആൾക്കാരില്ലാതെ ജർമ്മൻ പട്ടാളക്കാർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് എല്ലാത്തിനും ഇൻസ്പയർ ആയിട്ടിരിക്കുന്ന വസീലി സൈറ്റ്സേവ് എന്ന് പറയുന്ന സ്നൈപ്പറാണെന്ന് മനസ്സിലാക്കി സ്മാർട്ടായിട്ടുള്ള ഒരു സ്നൈപ്പറെ വസീലിക്കെതിരെ ഇറക്കി വിടുകയാണ് മേജർ എർവിൻ കോണി. പിന്നെ അങ്ങോട്ടുള്ള സിനിമ ഈ രണ്ട് സ്നൈപ്പേഴ്സ് തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ചേസാണ്. വളരെ നല്ല ഉദ്വേഗപരിതമായി ത്രില്ലിംഗ് മൂഡോടുകൂടി കണ്ടിരിക്കാവുന്ന ഒരു വാർ മൂവി തന്നെയാണ് എനിമി അറ്റ് ദ ഗേറ്റ്സ്. ഇനി സിനിമയുടെ കാസ്റ്റ്. സിനിമയിലെ നായക കഥാപാത്രമായ വസീലി സൈറ്റ്സേവ് ആയിട്ട് ഇംഗ്ലീഷ് ആക്ടർ ജൂഡ് ലോ വരുന്നു. ജൂഡ് ലോയിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്ലൂ ഇട്ട് തരാം. ഫസ്റ്റ് വൺ ഇസ് ക്യാപ്റ്റൻ മാർവൽ സിനിമയിലെ വില്ലൻ. റോബർട്ട് ഡൗണി ജൂനിയർ നായകനായ ഷെർലക് ഹോംസിലെ ഡോക്ടർ വാട്സൺ. ഇതാണ് ജൂഡ് ലോ. വസീലിയുടെ സുഹൃത്തും കമ്മിസാർ ഡാനിലോവും ആയിട്ട് വരുന്നത് ജോസഫ് ഫൈൻസ് എന്ന് പറയുന്ന ആക്ടറാണ്. വസീലിയുടെ എതിരാളി മേജർ എർവിൻ കോണിങ് ആയിട്ട് എഡ് ഹാരിസും ഇവരെല്ലാവരെയും കൂടാതെ വസീലിയുടെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് ടാനിയ ചെർണോവയായിട്ട് ഇംഗ്ലീഷ് ആക്ട്രസ് റേച്ചൽ വൈസും വരുന്നു. ഇനി സിനിമയുടെ ടെക്നിക്കൽസ്. സിനിമയുടെ ടെക്നിക്കൽസിൽ ലൈക്ക് ഐ ടോൾഡ് യു ദർ വിൽ ബി സ്പോയിലേഴ്സ്. സോ സ്പോയിലേഴ്സ് ഉള്ളതിനാൽ നിങ്ങൾ ദയവായി സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാണുക. എനിമി അറ്റ് ദ ഗേറ്റ്സ് ഇറ്റ്സ് എ വാർ ആക്ഷൻ ത്രില്ലർ മൂവി. മോർ ഓവർ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബയോഗ്രഫി. പക്ഷേ ഇത് പ്രോപ്പർ ബയോഗ്രഫി ആയിട്ട് പറയാനും പറ്റില്ല. കാരണം വസീലി സൈറ്റ്സേവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ സ്നൈപ്പർ ശരിക്കും റെഡ് ആർമിയിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഉപയോഗിച്ച സ്നൈപ്പർ ഗണ്ണ് പോലും മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അത്രയും വലിയ കാര്യത്തിലാണ് വസീലി സൈറ്റ്സേവിനെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവത്തെ പ്രതി ഒരു ഫിക്ഷണൽ അക്കൗണ്ടായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. മാത്രമല്ല വസീലിയുടെ പല പല ഇൻസിഡൻസും പല പല രംഗങ്ങളും സിനിമയിൽ കാണിച്ചിരിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇനാക്കുറേറ്റ് പോർട്രയൽ ഓഫ് വസീലി സൈറ്റ്സേവ് എന്നൊരു കൺസെപ്റ്റ് ഈ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടും റഷ്യക്കാർക്ക് ഈ സിനിമയോട് അത്ര വലിയ താല്പര്യം ഇല്ല. ഈ സിനിമയുടെ സെറ്റ് മുഴുവൻ ഇട്ടിരിക്കുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ തന്നെ ഒരു സ്റ്റാലിൻഗ്രാഡിനോട് അനുസൃതമായിട്ട് നല്ല അടിപൊളി സെറ്റൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും ജർമ്മനിയിലും റഷ്യയിലും ഈ സിനിമ അത്ര പ്രോപ്പറായിട്ട് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ കളർ ടോണാണ്. തരക്കേടില്ലാത്തൊരു വാർ മൂവിയാണ്. പൊതുവേ വാർ മൂവി ആയതുകൊണ്ടും സ്നൈപ്പേഴ്സ് എന്നൊരാശയം കിടക്കുന്നത് കൊണ്ടും ഈ സിനിമയിൽ മൊത്തം ഒരു മോസ് ഗ്രീൻ കളർ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. എഗെയിൻ സ്നൈപ്പർ. സ്നൈപ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ പൊതുവേ ഗെയിമേഴ്സൊക്കെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണ്. എന്നാലും സ്നൈപ്പേഴ്സിന് വേണ്ട ടെക്നിക്കാലിറ്റീസിനോടോ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമ അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല. ശേഷം വന്നിട്ടുള്ള അമേരിക്കൻ മൂവീസായ സ്നൈപ്പർ, അമേരിക്കൻ സ്നൈപ്പർ അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ ഒരു സ്നൈപ്പറിന് വേണ്ട വിൻ സ്പീഡ് കാൽക്കുലേഷൻ, ഇവിടെ ഓരോ രംഗങ്ങൾ നമ്മൾ സ്പോട്ട് ചെയ്യാൻ എത്രത്തോളം മണിക്കൂറുകളെടുക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്നൈപ്പേഴ്സിന് ഉണ്ട്. അതൊന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. ഈ സിനിമയിൽ മിക്ക ലൊക്കേഷനുകളെല്ലാം തന്നെ വളരെ എന്താ പറയുക കോയിൻസിഡൻ്റലായിട്ട് വന്ന് വന്ന് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പാളിച്ച എന്ന് പറയാൻ തോന്നുന്നത്. പിന്നെ പറയാൻ പറ്റുന്നത് റേച്ചൽ വൈസിൻ്റെ ക്യാരക്ടറാണ്. ഈ ഒരു സിനിമയിൽ പൊതുവേ ഒരു ലവ് ഇൻട്രസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവർക്കിടയിലൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ദുരന്തവും യുദ്ധവും ഇതിനിടയിലൊക്കെ നടക്കുന്നിടയിൽ ഒരു പ്രതീക്ഷ വന്നോട്ടെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ കാർണൽ നീഡായ ഒരു ലവ് ആൻഡ് അഫെക്ഷനിലേക്ക് പോയിക്കോട്ടെ എന്നുള്ള ഒരു ആശയത്തിലാവാം ഡയറക്ടർ ഈ ഒരു ലവ് ഇൻട്രസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു ഇതും സിനിമ കണ്ട പ്രേക്ഷകർക്ക് അത്ര നല്ല ക്രിട്ടിക്കൽ റെസ്പോൺസ് തോന്നിയിട്ടില്ല. പിന്നെ പറയേണ്ടത് ഇതിനകത്തുള്ള കോൺട്രവേർഷ്യൽ രംഗങ്ങളാണ്. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഇത്തരത്തിൽ വളരെയേറെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചില ചില പരാമർശങ്ങൾ ഈ സിനിമയിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്. അത് പിന്നീട് സെൻസർ ചെയ്ത് നീക്കേണ്ടി വന്നു. ഇതേ കൂടാതെ റഷ്യൻ ആർമിയിലുള്ള ആൾക്കാർ പോലും പുറം രാജ്യത്ത് പോയി വരുന്ന പ്രത്യേകിച്ചൊരു യുദ്ധസന്നിഹിതമായിട്ടുള്ള ഒരു
അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് അവരോ നേരിടുന്നത്, അവരുടെ പേട്രിയോട്ടിസം പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ധാരാളം ഇൻ്ററഗേഷന് വിധേയമാകും എന്നൊക്കെയുള്ള ധാരാളം റെഫറൻസുകൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് ഒരു പരിധിവരെ വാസ്തവവുമുണ്ട്. വേറൊരു കാര്യം പറയേണ്ടത്, ഇതിന് ആക്ഷൻ ത്രില്ലർ മൂവിയോട് വളരെയേറെ താല്പര്യത്തോടുകൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില രംഗങ്ങളിൽ ഇവർക്ക് കത്തി രംഗങ്ങളൊക്കെ കുത്തിക്കയറ്റി വെടിയുണ്ണം പിഴച്ചുകൊണ്ട് വളരെ വലിയ സാഹസികമായ സ്റ്റണ്ടൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള രംഗങ്ങളൊക്കെ കയറ്റാമായിരുന്നു. എന്നാലും ഇവിടുത്തെ ഡയറക്ടർ അതെല്ലാം ഒതുക്കി വളരെ നോർമൽ പേസിൽ തന്നെ പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഏതൊരു സിനിമയായാലും ഒരു നായകനുണ്ടാവും, ഒരു വില്ലനുണ്ടാവും. ഇവിടെ നായകൻ ഏതാ വില്ലൻ ഏതാന്നുള്ളത് ചില ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരാം. എന്നാലും അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കൃത്യമായി നായകനും വില്ലനും എന്തുകൊണ്ട് വില്ലൻ ഇവിടെ മരിക്കണം എന്നുള്ളതിന് കാരണം സഹിതം നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയുടെ അവസാനമടക്കം ഒരു ക്ലോഷ്യർ കൊണ്ടുവരുന്നിട്ടുണ്ട്. ശേഷം സിനിമയിലുള്ള പല പല രംഗങ്ങളും അതിലുള്ള കുറേ മാനസിക പരിഗണനയും വികാര നിർഭരമായ കുറേ രംഗങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഡ്രാമ മൂവിയാണ്. അതിനേക്കാൾ ഉപരി ഒരു ആക്ഷൻ വാർ മൂവിയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക. എന്താണ് കാരണമെന്ന് പറയുക, സോ ദാറ്റ് ഐ കുഡ് ഇംപ്രൂവ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.